ഇന്ത്യയിലെല്ലായിടത്തും എല്ലാവരിലേക്കും ഇൻ്റർനെറ്റ് സൗകര്യം എത്തിക്കാനും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പുവരുത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യയുടെ ചൂടുപിടിച്ചാണ് ഇന്ത്യയിലെ ഡിജിറ്റൽ ഇടപാടുകൾ മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചത് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ വിജയം സൂചിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ ഡെബിറ്റ് കാർഡ് ഉപയോഗത്തിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പി ഒ എസ് അഥവാ പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകൾ വഴി ഇടപാടുകൾ നടത്തുന്നതിന് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതിൽ കുത്തനെയുള്ള വളർച്ചയാണ് ഏപ്രിൽ മാസത്തെ കണക്കുകളിലുള്ളത് ഡെബിറ്റ് കാർഡുകളുടെ ആകെ ഉപയോഗത്തിന്റെ മൂന്നിലൊന്നും പി ഒ എസ് ടെർമിനലുകളിൽ ഉപയോഗിച്ചതായാണ് കണക്കിൽ വ്യക്തമായത് റിസർവ് ബാങ്കാണ് കണക്കുകൾ പുറത്തുവിട്ടത് അതേസമയം പണം പിൻവലിക്കുന്നതിനായി എ മെഷീനുകളിൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത് കുറയുന്നതായും കണക്കിലുണ്ട് ഏപ്രിൽ മാസത്തിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗത്തിൻ്റെ അറുപത്തിയാറ് ശതമാനം നടന്ന് എ ടി എം മെഷീനുകളിൽ നിന്ന് പണം പിൻവലിക്കാനാണ് കാർഡ് ഉപയോഗത്തിൻ്റെ മുപ്പത്തിനാല് ശതമാനമാണ് പി ഒ എസ് സ്വൈപ്പിംഗ് മെഷീനുകളിൽ നടന്നത് ഏപ്രിൽ മാസത്തിൽ എൺപത് കോടി തവണയാണ് എ ടി എമ്മുകളിൽ നിന്ന് പണം പിൻവലിച്ചത് നേരത്തെ മാർച്ച് മാസത്തെ കണക്കിൽ പി ഒ എസ് ഇടപാടുകളിൽ മാത്രം ഇരുപത്തിയേഴ് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിരുന്നു എ ടി എമ്മിലൂടെയുള്ള പണം പിൻവലിക്കൽ പതിനഞ്ച് ശതമാനം വേഗത്തിൽ വളർന്നതായാണ് മാർച്ചിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിനും ഇടയ്ക്ക് റീറ്റെയിൽ ഇടപാടുകൾക്കായുള്ള ഡെബിറ്റ് കാർഡ് ഉപയോഗം ഇരുന്നൂറ്റി അൻപത് ശതമാനത്തിലതും വർദ്ധിച്ചതായും കണക്കുകൾ പറയുന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ പി ഒ എസ് മെഷീനുകളുടെ ആവശ്യകതയിലും മുൻപകുമില്ലാത്ത വർധനവുപ്രകടമാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ രാജ്യത്തെ ഡെബിറ്റ് കാർഡുകളുടെ എണ്ണം നാൽപ്പത്തി കോടി മാത്രമായിരുന്നു ഈ വർഷത്തെ കണക്കിൽ അത് തൊണ്ണൂറ്റിനാല് കോടി കടന്നു ഇതിനു മുൻപ് പി ഒ എസ് വഴിയുള്ള ഇടപാടുകൾ വർദ്ധിച്ചത് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധിച്ചതിന് ശേഷമുള്ള മാസം മാത്രമാണ് അന്ന് എ ടി എമ്മുകളിൽ പണമില്ലാത്തതുകൊണ്ടായിരുന്നു എ ടി എം മെഷീനുകളിൽ ഡെബിറ്റ് കാർഡിൻ്റെ ഉപയോഗം കുറഞ്ഞത് ഇക്കഴിഞ്ഞ മാർച്ച് മാസം മുതലാണ് ഡെബിറ്റ് കാർഡുകൾ പി ഒ എസ് ടെർമിനലുകളിൽ ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു തുടങ്ങിയത് ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന സർക്കാർ പദ്ധതി അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നോടുകൂടി പി ഒ എസ് മെഷീൻ ഇടപാടുകൾ നാൽപ്പത്തിയൊന്ന് ശതമാനമാക്കി ഉയർത്തുക എന്നതാണ് റിസർവ് ബാങ്കിൻ്റെ ലക്ഷ്യം നിലവിൽ രാജ്യത്ത് മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം പി ഒ എസ് മെഷീനുകളാണ് പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ മേഖലാ ബാങ്കുകളും ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ പി ഒ എസ് മെഷീനുകൾ സ്ഥാപിക്കുന്നതിലെ വാർഷിക വളർച്ച മുപ്പത്തി ഒൻപത് ശതമാനമാണ് എന്നാൽ ഇക്കാലയളവിൽ ആകെ ഏഴായിരം എ ടി എമ്മുകൾ മാത്രമാണ് പുതിയതായി ബാങ്കുകൾ സ്ഥാപിച്ചത് ഈ വളർച്ചയുടെ എല്ലാം കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജൻധൻ യോജന അക്കൗണ്ടുകളുടെ കടന്നുവരവും സർക്കാരിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിനുമാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം നോട്ട് രഹിതമാക്കാനും സുതാര്യമാക്കാനുമുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾ വൻ വിജയമാകുന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ വർധനവ് വെബ്ഡെസ്ക് തത്വമേ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ